ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങളുടെ യോഗത്തിൽ പ്രമേയം. കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിബിഷൻ ഗ്രൗണ്ടിന് വാടക വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജിക്കടുവയെ പുത്തൂർ സുബോളജിക്കൽ പാർക്കിലെത്തിച്ചു. വനം വകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 115 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ ആക്റ്റീവ് കേസുകൾ 1970. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്ന് പ്രമേയം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങളുടെ യോഗത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിബിഷൻ ഗ്രൗണ്ടിന് വാടക വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. എക്സിബിഷൻ ഗ്രൗണ്ട് വാടക കൂട്ടിയാൽ പൂരം ചടങ്ങ് മാത്രമാക്കും. കഴിഞ്ഞ വർഷം 39 ലക്ഷം രൂപയായിരുന്നു വാടക. എന്നാൽ ഈ വർഷം 2.20 കോടി രൂപ വേണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറയുന്നത്. മുഖ്യമന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും ദേവസ്വങ്ങൾ ആവശ്യപ്പെട്ടു. തറവാടക കൂട്ടിയത് പരിഹരിക്കാനും ഒത്തുതീർപ്പാക്കാനുമുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ പൂരം മുതൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തീരുമാനങ്ങളും നടപടികളും ആയിട്ടില്ല. വാടക കൂട്ടുന്നതിൽ നിന്ന് കൊച്ചിൻ ദേവസ്വം പിന്നോട്ട് പോയിട്ടില്ല. പൂരത്തിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ് എക്സിബിഷൻ. ഹൈക്കോടതിയിൽ ഇതു സംബന്ധിച്ച കേസ് നടക്കുന്നുണ്ട്. 2.5 കോടിയോളം രൂപയാണ് 2 മാസത്തോളം നീളുന്ന തൃശൂർ പൂരം എക്സിബിഷന് തേക്കിൻകാട് മൈതാനിയിൽ സ്ഥലം അനുവദിക്കുന്നതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നത്. പൂരം കൊച്ചിൻ ദേവസ്വത്തിൻ്റേതു കൂടിയായതിനാൽ വൻതുക ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നാണ് സംഘാടകർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഉടനടി രാഷ്ട്രീയമായ തീരുമാനം വേണമെന്നാണ് ദേവസ്വങ്ങൾ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, തൃശൂർ. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജിക്കടുവയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. വനം വകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്നും സുബോളജിക്കൽ പാർക്ക് ഡയറക്ടർ ആർ കീർത്തി അറിയിച്ചു. വയനാട് വാകേരിയിൽ നിന്നും പിടികൂടിയ നരഭോജി കടുവയെ തൃശൂർ പുത്തൂർ സുബോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. ബത്തേരി കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ സ്ഥലമില്ലാത്തതാണ് കാരണം. കടുവയെ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിക്കും. പരിക്കുള്ളതിനാൽ ചികിത്സ നൽകും. ഇതിനുശേഷമാകും ഐസൊലേഷൻ ക്യൂബിലേക്ക് കടുവയെ മാറ്റുക. കടുവയുടെ ആരോഗ്യസ്ഥിതി വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. കടുവയുടെ മുഖത്തും മറ്റിടങ്ങളിലും വലിയ രീതിയിലുള്ള പരിക്കുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് വയനാടിനെ വിറപ്പിച്ച നരഭോജി കടുവ വനം വകുപ്പിൻ്റെ കെണിയിൽ അകപ്പെട്ടത്. 13 വയസ്സുള്ള കടുവയാണ് കെണിയിലായത്. വാകേരി കൂടലൂർ സ്വദേശിയായ ക്ഷീരകർഷകൻ പ്രജീഷിനെ കടിച്ചുകൊന്ന കടുവയാണിതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രജീഷിനെ കടുവ കടിച്ചുകൊന്ന സംഭവം നടന്ന് 10ാം ദിവസമാണ് കടുവ കൂട്ടിലായത്. കോളനിക്കവലയ്ക്ക് സമീപം കാപ്പിത്തോട്ടത്തിൽ വച്ച കൂട്ടിലാണ് 2 മണിയോടെ കടുവ കയറിയത്. കെണിയിൽ അകപ്പെട്ടതിന് പിന്നാലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. വള്ളം തകർന്ന് ആഴക്കടലിൽ മുങ്ങിയ വള്ളത്തിലെ 4 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. അഴിക്കോട് മുനമ്പത്ത് നിന്നും 2 ദിവസം മുൻപ് മത്സ്യബന്ധനത്തിന് പോയ അത്ഭുതമാത വള്ളമാണ് അടിഭാഗം ഫൈബർ പൊട്ടി വെള്ളം കയറിയതിനെ തുടർന്ന് ആഴക്കടലിൽ കുടുങ്ങിയത്. അഴിക്കോട് നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ അഞ്ചങ്ങാടി വടക്കു പടിഞ്ഞാറ് കടലിലാണ് വള്ളം കുടുങ്ങിയത്. തിരുവനന്തപുരം കരിങ്കുളം സ്വദേശി അന്തോണി എന്നാളുടെ ഉടമസ്ഥതയിലുള്ള അത്ഭുതമാത വള്ളത്തിലെ തിരുവനന്തപുരം സ്വദേശികളായ അന്തോണി, പുഷ്പദാസൻ, സെൽവൻ, ഏലിയാസ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു, വി എൻ പ്രശാന്ത് കുമാർ, ഇ ആർ ഷിനിൽകുമാർ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ സെബിൻ എന്നിവരും ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡർമാരായ ഷിഹാബ്, ഫസൽ, ബോട്ട് ശ്രാങ്ക് ദേവസി, ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴിക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും
തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗതകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പരിയാരം മേഖല വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ ലോൺ തട്ടിപ്പെന്ന് ആക്ഷേപം. തൻ്റെതടക്കം 11 പേരുടെ വ്യാജ ഒപ്പിട്ട് പ്രദേശവാസിയായ ഒരു വനിതയാണ് തട്ടിപ്പ് നടത്തിയതെന്നാരോപിച്ച് പാണാടൻ പിങ്കി രംഗത്തെത്തി. ചാലക്കുടിയിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇവർ ആരോപണം ഉന്നയിച്ചത്. ചാലക്കുടി പരിയാരം മേഖല വനിതാ സഹകരണ സംഘം പരിയാരം ഹെഡ് ഓഫീസിൽ നിന്നും തൻ്റെതടക്കം 11 പേരുടെ കള്ളൊപ്പിട്ട് ലക്ഷങ്ങൾ ലോണെടുത്ത് വൻ തട്ടിപ്പ് നടത്തിയതായി തട്ടിപ്പിനിരയായ പരിയാരം പാണാടൻ ഷാബുവിൻ്റെ ഭാര്യ പിങ്കി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പരിയാരം മേഖല വനിതാ സൊസൈറ്റിയിലെ വലിയൊരു അഴിമതി നടന്നിരിക്കുകയാണ്. അതായത് ഞങ്ങൾ കുടുംബശ്രീയുടെ ആവശ്യത്തിന് വേണ്ടി കൊടുത്ത ആധാർ കാർഡ് ഉപയോഗിച്ച് ത്രേസ്യാമ്മ ജോസും ആളുടെ മകളായ ഗീതു അവിടുത്തെ അറ്റൻഡറാണ്, ഗീതു കൂടിയിട്ട് ഞങ്ങളറിയാതെ ഞങ്ങളുടെ പേരിൽ ഓരോ JLG ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ലോൺ എടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു അയൽക്കൂട്ടം എൻ്റെ വീട്ടിൽ രൂപീകരിക്കാൻ വേണ്ടി 12 അംഗങ്ങളും കൂടിയിട്ട് ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കിയതാണ്. അപ്പം അതിന് ADS പ്രസിഡൻറ്റും 14th ward മെമ്പറായ PP അഗസ്തിയും പങ്കെടുത്ത് ഗണം രൂപീകരിച്ചു. അപ്പം ഈ രൂപീകരണം CDSലെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ആധാറിൻ്റെ കോപ്പി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ADSൻ്റെ യോഗത്തിൽ, ഈ ADSൻ്റെ യോഗം നടക്കുന്നത് ADS പ്രസിഡൻറ്റ് തേസ്യമ്മ ജോസിൻ്റെ വീട്ടിലാണ്. അവിടേക്ക് ഞങ്ങൾ ഈ ആധാർ കാർഡിൻ്റെ കോപ്പികളും പിന്നെ ഈ ബുക്ക് സാധനങ്ങൾ അതിൻ്റെ ഒക്കെ പൈസയായി ഞങ്ങൾ അവിടെ ചെന്ന് അതിൽ ഞങ്ങളുടെ മിനിക്സിൽ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ ഈ ആധാർ കാർഡിൻ്റെ കോപ്പി ആളെ ഏൽപ്പിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗണത്തിൻ്റെ ആള് രജിസ്ട്രേഷൻ ആക്കി തന്നില്ല, ഞങ്ങളുടെ രേഖകൾ CDSൽ കൊടുത്തില്ല. രജിസ്ട്രേഷൻ ആക്കാണ്ട് ആള് ഞങ്ങളുടെ അടുത്ത് ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് അത് രജിസ്റ്റർ ആക്കി തന്നില്ല. എന്നിട്ട് പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല, അതിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനത് CDSലേക്ക് കൊടുത്തതാണെന്നാണ് ആള് ഞങ്ങളോട് മറുപടി പറഞ്ഞത്. ബാങ്ക് മുൻ ഡയറക്ടറും പ്രദേശവാസിയുമായ ത്രേസ്യമ്മയാണ് തട്ടിപ്പ് നടത്തിയതെന്നും ഇവർ ആരോപിച്ചു. കുടുംബശ്രീ അംഗങ്ങളായ 11 പേരുടെ ആധാർ കാർഡ് കൈവശപ്പെടുത്തി വ്യാജ ഒപ്പിട്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഓരോരുത്തരുടെയും പേരിൽ 2 ലക്ഷത്തിൽപരം രൂപയാണ് വായ്പ എടുത്തിരിക്കുന്നത്. വായ്പ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയതായി കാണിച്ച് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നും രജിസ്റ്റേർഡ് കത്ത് വന്നപ്പോഴാണ് തട്ടിപ്പ് നടന്ന വിവരം അറിയുന്നത്. ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോൾ തെറ്റ് പറ്റിയതാണെന്നും പ്രശ്നമാക്കരുതെന്നും പണം തിരിച്ചടച്ചോളമെന്നും ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പറഞ്ഞെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. 50 ലക്ഷത്തിൽപരം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇനിയും പരിഹാരമായില്ലെങ്കിൽ ജില്ലാ കളക്ടർ, സഹകരണ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. 610 തൂക്കവുമായി 6 മാസം പിറന്നുവീണ കുഞ്ഞ് ഇന്ന് ചരിത്രം കുറിക്കുന്നു. കുഞ്ഞിൻ്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ 2 വയസ്സുകാരൻ. തൃശൂർ അളഗപ്പ നഗർ സ്വദേശി ശ്രേയസാണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത്. ഒക്ടഗോൺ എടുത്തോട്ടെ, സ്റ്റാർ ഒക്ടഗോൺ കൊടുക്ക. നീ ഒക്ടഗോൺ കൊടുത്ത വേഗം, വെരി ഗുഡ്. 2 വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തിക്കുറിച്ചത് വിധിയെ മാത്രമല്ല, ചരിത്രം കൂടിയാണ്. 7 ഭൂഖണ്ഡങ്ങൾ, 10 രാജ്യങ്ങളുടെ പതാകകൾ, ദിവസങ്ങൾ, പഴങ്ങൾ, പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനഃപാഠമാണ് ശ്രേയസിന്. ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ 2 വയസ്സുകാരന് പരിചിതമാണ്. യു എസ് എവിടെ? പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. താങ്ക്യൂ. പാകിസ്ഥാൻ എവിടെ? പാകിസ്ഥാൻ. മാസം തികയാതെ 6 മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം. അതും വെറും 610 ഗ്രാം മാത്രം തൂക്കം. ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു. വെറും 610 ഗ്രാമിലാണ് എനിക്ക് കിട്ടിയതാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒന്നാമതറിയാം, നോർമൽ പ്രീമച്ചോർഡ് ബേബീസ് ആകുമ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കരുത്,
അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അവൻ ഇതൊക്കെ പറയണു, നോർമൽ കുട്ടികളെ പോലെ ഓടുന്നു, ചാടുന്നു, കളിക്കുന്നു. എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത് പ്രകാരം പലതും പറഞ്ഞു. വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു. അങ്ങനെ ഓരോ അറിവും അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാഠമാക്കി. പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ്. ഞാൻ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോൾ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മള്, ആ ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഒരു ഇത് വന്നത്. ആരും വിശ്വസിച്ചിരുന്നില്ല, ഇത്രയും പ്രീമച്ചോർഡായ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണ എന്നൊക്കെ പറയുമ്പോ. വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അവർക്ക് വിശ്വാസമായി. ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോ എല്ലാരും ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി. മകന്റെ അതിജീവനത്തിന് മുകളിലായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്നാണ് കാവ്യയ്ക്ക് പറയാനുള്ളത്. ഇന്ന് ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവയ്ക്കുകയാണ് ഈ കുടുംബം. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാനത്ത് ഇന്നലെ 115 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ ആക്റ്റീവ് കേസുകൾ 1970. ഇന്നലെ രാജ്യത്താകെ സ്ഥിരീകരിച്ചത് 142 കേസുകളായിരുന്നു. ഇതോടെ കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ 1749 ഉയർന്നു. രാജ്യത്തെ ആക്റ്റീവ് കേസുകളിൽ 88.78% കേസുകളും കേരളത്തിലാണ്. രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അടിയന്തര യോഗം വിളിച്ചു. യോഗം ചേരുക നാളെയാണ്. യോഗം വിലയിരുത്തുക രാജ്യത്തെ കോവിഡ് സ്ഥിതിഗതികൾ, മുൻകരുതൽ നടപടികൾ തുടങ്ങിയവയായിരിക്കും. കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിലെ കോവിഡ് സാഹചര്യവും ആശുപത്രി സംവിധാനവും വിലയിരുത്തി. സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നടത്തും. ആശുപത്രികൾ കോവിഡ് രോഗികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കണം. ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യാതെ ജില്ലകളിൽ തന്നെ ചികിത്സിക്കണം. ഇതിനായി നിശ്ചിത കിടക്കകൾ കോവിഡിനായി ജില്ലകളിൽ മാറ്റിവെക്കണം. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവ നിലവിലുള്ള പ്ലാൻ AB അനുസരിച്ച് ഉറപ്പുവരുത്തണം. ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യം. ഗുരുതര രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണം. കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നിവരും മാസ്ക് ധരിക്കണം. നിലവിലെ ആക്റ്റീവ് കേസുകളിൽ ബഹുഭൂരിപക്ഷം പേരും നേരിയ രോഗലക്ഷണമുള്ളതിനാൽ വീടുകളിലാണ് ഉള്ളത്. മരണമടഞ്ഞവരിൽ ഒരാളൊഴികെ എല്ലാവരും 65 മുകളിലുള്ളവരാണ്. കൂടാതെ ഹൃദ്രോഗം, വൃക്കസംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ക്യാൻസർ തുടങ്ങിയ ഗുരുതര അനുബന്ധ രോഗങ്ങൾ ഉള്ളവരായിരുന്നു. ഫലം ലഭിച്ചതിൽ ഒരു സാമ്പിളിൽ മാത്രമാണ് JN1 ഒമിക്രോൺ വേരിയൻ്റ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ആ വ്യക്തിക്ക് രോഗം ഭേദമാവുകയും ചെയ്തു. മീഡിയ ടൈം, കൊച്ചി. ഇനി നാട്ടിൽ നടന്നത്. ക്രിസ്തുമസ് പുതുവത്സര സ്പെഷ്യൽ റെയ്ഡിൽ TKS പുരത്തുനിന്നും ചാരായം നിർമ്മിക്കാനായി ഉണ്ടാക്കിയ വാഷും 110 കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. കൊടുങ്ങല്ലൂർ ആനാപ്പുഴ തായാട്ടുപറമ്പിൽ 29 ഗോകുലിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും 15 വാഷും 110 കഞ്ചാവും അത് വിൽക്കുന്നതിനുള്ള പാക്കറ്റുകളും പിടികൂടി. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം മുന്നിൽ കണ്ടാണ് മയക്കുമരുന്ന് വ്യാജവാഷും കൈവശം വെച്ചതെന്ന് പ്രതി എക്സൈസ് അംഗത്തോട് പറഞ്ഞു. ചെറുതുരുത്തി ചുങ്കത്ത് യുവതിയുടെ പേഴ്സ് കവർന്നു. ബസ്സിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. പരാതിയെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ മുള്ളൻപന്നിയെ വണ്ടിയിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തൻപള്ളി കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ ഇന്ന് രാവിലെയാണ് മുള്ളൻപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിലൂടെ ചക്രം കയറിയിറങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്.
റോഡ് മുറിച്ച് കിടക്കുന്നതിനിടെ വാഹനം ഇടിച്ചതാകാം എന്നാണ് നിഗമനം. ആനിമൽ റെസ്ക്യൂ വാച്ചർ പി എച്ച് അഷ്റഫിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി ജഡം കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഖലയിൽ മുള്ളൻപന്നി ശല്യം രൂക്ഷമാണ്. മമ്മിയൂർ, പുത്തൻപള്ളി, ബ്രഹ്മകുളം, നെങ്ങിണി മേഖലകളിൽ മുള്ളൻപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മാള ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ അജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. അത് അവിടെ നിന്ന് മാറ്റി കൂടുതൽ സൗകര്യമുള്ള സ്ഥലമെന്ന് കണ്ടെത്തിക്കൊണ്ട് വലിയ പറമ്പിൽ ജനസാധ്യതയുള്ള വനിതാ വ്യവസായ പ്ലോട്ടിലേക്ക് മാറ്റിയെടുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുക്കുകയും അതിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. എന്താണ് MCF? ഈ പേര് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും MCF വലിയ പറമ്പിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യവസായ യൂണിറ്റാണ് എന്നാണ് ആളുകളറിയുക. MCF അത് അത് MCF എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അത് ചിലപ്പോൾ എന്തൊരു വ്യവസായ യൂണിറ്റ് ആയിരിക്കും എന്ന് നമ്മളെ പോലുള്ള കുറെ മണ്ടന്മാർ വിചാരിച്ചു കാണുമോ എന്ന് ചില മണ്ടന്മാർ വിചാരിച്ചത് കൊണ്ടാണോ MCF MCS എന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. MCF എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ പറയുന്നത് അതിൽ വ്യാകരണം പറയുന്നത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻറ്റർ എന്നാണ്. മെറ്റീരിയൽസ് കളക്ഷൻ ഫെസിലിറ്റി സെൻറ്റർ MCS. AC ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അമ്പിളി സജീവൻ, BJP മാള മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ, ഗ്രാമീണ വായനശാല പ്രസിഡന്റ് രത്നാകരൻ, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് AR സുകുമാരൻ, വെൽഫെയർ പാർട്ടി അംഗം ഖാലിദ്, പഞ്ചായത്ത് അംഗങ്ങളായ ലിസി സേവ്യർ, ലിയോ, മുൻ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോഷി കാഞ്ഞുത്തറ, മാള സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബിന്ദു പ്രദീപ്, VR ഡിങ്കൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ബ്രാഞ്ച് സമ്മേളനം നടത്തി. LIC ഏജന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് VB വിമലൻ അധ്യക്ഷത വഹിച്ചു. CATU ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഏജന്റുമാരുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണം നടത്തി. TS ഷെനിൽ, ജില്ലാ ഭാരവാഹികളായ വത്സൻ മാളിയേക്കൽ, സിജി മോഹൻദാസ്, KY അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെയും നടപ്പന്തലിൻ്റെയും സമർപ്പണം നടത്തി. വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ, തന്ത്രി താമരശ്ശേരി, മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി സുരേഷ് ശാന്തി, ദേവസ്വം ഓഫീസർ വേണുഗോപാൽ, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PK രവീന്ദ്രൻ, സെക്രട്ടറി ബിപിൻ ബാലൻ, രവീന്ദ്രൻ MC, KS സുനി, സുധി മേനോൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. നവകേരള സദസ്സിന്റെ സംഘാടനത്തിനു വേണ്ടി പൊളിച്ചു നീക്കിയ MES അസ്മാബി കോളേജിന്റെ ചുറ്റുമതിൽ പുനഃസ്ഥാപിക്കാത്ത പൊതുമരാമത്ത് വകുപ്പിന്റെയും സർക്കാരിന്റെയും അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് SNപുരം മണ്ഡലം കമ്മിറ്റി മനുഷ്യമതിൽ ഉയർത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TM കുഞ്ഞുമൊയ്തീൻ, CM മൊയ്തു, PK അബ്ദുൾ റഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, KR അശോകൻ, CB ജയലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചാലക്കുടി കൂടപ്പുഴ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് ബുധനാഴ്ച വൈകിട്ട് 7:30 കൊടിയേറും. വൈകിട്ട് 5 കൊടിക്കുറ എഴുന്നള്ളിപ്പ്, വെള്ളിയാഴ്ച വൈകിട്ട് 7 തണ്ടിക സമർപ്പണം എന്നിവ നടക്കും. 25 തിങ്കളാഴ്ച കാവടി മഹോത്സവ ദിവസം രാവിലെ 8 വിവിധ കരകളിൽ നിന്ന് പുറപ്പെടുന്ന കാവടി ഘോഷയാത്രകൾ ഉച്ചയ്ക്ക് 12 ക്ഷേത്രത്തിൽ പ്രവേശിക്കും. വൈകിട്ട് 5 സൗത്ത് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന കാവടി ഘോഷയാത്ര രാത്രി 10 ക്ഷേത്രത്തിലെത്തും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ KA ഉണ്ണികൃഷ്ണൻ, AT ബാബു, KG സുന്ദരൻ, TK ബാബു, CS സത്യൻ എന്നിവർ പങ്കെടുത്തു. സഹൃദയ കോളേജ് സമാവേശ് സംഘടിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ സമാവേശ് ഉദ്ഘാടനം ചെയ്തു.
സൈറിൻ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ ക്രിസ്തുമസ് കാലത്ത് സഹൃദയ കോളേജിന്റെ അതിഥികളായി എത്തിയത്. ക്യാമ്പസ് ടൂറിനും ഉച്ചഭക്ഷണത്തിനും ശേഷം സഹൃദയയിലെ വിദ്യാർത്ഥികളുടെയും സൈറിനിലെ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ എം ജയറാണി, ഡോക്ടർ കെ എൽ ജോയ്, സിസ്റ്റർ നവ്യ തെരേസ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സെയൂണ അലി എന്നിവർ സംസാരിച്ചു. മാലിയങ്കര എസ് എൻ എം പോളിടെക്നിക് കോളേജും മൂത്തകുന്നം ലയൺസ് ക്ലബ്, ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ ഔസേ മാത്യു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ലയൺസ് ക്ലബ് ഓഫ് മൂത്തകുന്നം പ്രസിഡന്റ് ബിബിൻ സി ബോസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജറും റീജിയണൽ ചെയർമാനുമായ പി എൻ ശ്രീകുമാർ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ പൂരം ചടങ്ങ് മാത്രമാക്കേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അംഗങ്ങളുടെ യോഗത്തിൽ പ്രമേയം. കൊച്ചിൻ ദേവസ്വം ബോർഡ് എക്സിബിഷൻ ഗ്രൗണ്ടിന് വാടക വർദ്ധിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വയനാട്ടിൽ നിന്നും പിടികൂടിയ നരഭോജിക്കടുവയെ പുത്തൂർ സുബോളജിക്കൽ പാർക്കിലെത്തിച്ചു. വനം വകുപ്പിന്റെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് രാവിലെ പുത്തൂരിൽ എത്തിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 115 കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്താകെ ആക്റ്റീവ് കേസുകൾ 1970. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.